ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ബുധനാഴ്ച എത്തിയിരിക്കുന്നു നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് എന്താ പറയുക, പ്രശ്നങ്ങളുള്ള ഏരിയാസാണ് ഞാൻ ടച്ച് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഫേസ് റിലേറ്റഡ്, ഹെയർ റിലേറ്റഡ്. ഹെയർ റിലേറ്റഡ് ഒക്കെ ഞാൻ കുറച്ച് കുറച്ചാണ് പറയുന്നത് കമ്പാരിറ്റീവ്ലി, എന്നാലും കൂടുതലും സ്കിന്നാണ് എൻ്റെ ഫോക്കസ്. ഓൾമോസ്റ്റ് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടവും. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്ന എൻ്റെ സ്കിൻ തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചുണ്ടിലേക്കാണ് കേട്ടോ വരുന്നത്. ലിപ്സ് കുറേ പേര് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. നത്തി ഓക്കെ. പിന്നെ ചുണ്ടുകൾക്ക് പിഗ്മെൻറ്റേഷൻ വരും. അപ്പം നമുക്ക് മുഖത്ത് പിഗ്മെൻറ്റേഷൻ ഓക്കെ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും. അതായത് വെയിലത്ത് നടന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് സൺ എക്സ്പോഷറുള്ള ആൾക്കാർക്കെല്ലാം തന്നെ നമ്മൾ സൺസ്ക്രീൻ ഇല്ലാണ്ട് പുറത്തു പോയാൽ ഉറപ്പായിട്ടും പിഗ്മെൻറ്റേഷൻ കാലക്രമേണെങ്കിലും വരും. തുടക്കത്തിൽ അത് സൺ ടാൻ ആയിട്ടായിരിക്കും വരുന്നത്, പിന്നെ പിന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് പിഗ്മെൻറ്റേഷനിലേക്കാണ് അത് എത്താൻ പോകുന്നത്. അത് പിഗ്മെൻറ്റേഷൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ദിസ് ഇസ് വൺ ഓഫ് ദ റീസൺ, സൂര്യൻ്റെ അടുത്തുള്ള ഇൻട്രാക്ഷൻ എന്നുള്ളത്. അതേസമയം നമുക്ക് വൈറ്റമിൻ ഡി വേണം. അതിങ്ങനെ നട്ടുച്ച വെയിലത്തല്ല വൈറ്റമിൻ ഡിക്ക് പോകേണ്ടത്, അത് ഏർലി മോർണിംഗ് അവേഴ്സ്, സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും അപ്പോൾ ഉള്ളൊരു ഓറഞ്ച് ഷെയ്ഡൊക്കെയാണ് നമുക്ക് ആവശ്യം. ആ ഒരു സൂര്യരശ്മികളാണ് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഡിക്ക്. പക്ഷെ അല്ലാണ്ട് നട്ടുച്ചയ്ക്ക് ഭയങ്കര ഷാർപ്പായിട്ട് വെയിലുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ കണ്ടീഷൻ വളരെ മോശമാവും, ഭയങ്കര ടാൻ ആവും. ടാൻ എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് അത് ഭയങ്കരമായിട്ട് സ്കിന്നിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു ബിഗ് നോനോ ആണ് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും കുട പിടിക്കണം, കണ്ണാടി സൺഗ്ലാസ് വയ്ക്കാൻ നോക്കണം, സൺസ്ക്രീൻ ഇടണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ലിപ്സ് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ലിപ്സിനും പല പല കാരണങ്ങളുണ്ട് പിഗ്മെൻറ്റേഷൻ വേണം. പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ ലിപ്സ് കറുപ്പ് അടിച്ചു വരും. ആദ്യം ചെറിയ രീതിയിലുള്ള ഡാർക്ക്നെസ് ആയിരിക്കും, പിന്നെ അത് ഡാർക്ക്, ഭയങ്കര ഡാർക്ക് ലിപ്സ് ഉള്ള ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിപ്സിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടുള്ളൊരു ചെറിയൊരു ഡി ഐ വൈ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഡി ഐ വൈ എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് കാര്യം മതി. ഇതേത് കുറച്ച് തേനാണ് ആവശ്യാനുസരണം എടുക്കുക. അതിലേക്ക് കുറച്ച് കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലാത്ത കാപ്പി പൊടി ആണെങ്കിലും ഓക്കെ ആണ്. അത് എളുപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്യാം. കോഫി പൗഡർ പ്ലസ് തേൻ, ഇതൊരു ആൻറ്റി പിഗ്മെൻറ്റേഷൻ ലിപ്സിന് നല്ലതാണ്. ലിപ്സിൻ്റെ കളറെല്ലാം ഇമ്പ്രൂവ് ചെയ്യും, ഡാർക്ക് ലിപ്സ് മാറും. കോഫി പൗഡർ എപ്പോഴും റിവേഴ്സ് ഇഫക്റ്റ് ആണ്. കണ്ടാൽ ബ്രൗൺ ആണെങ്കിലും ബ്രൗൺ ആൻഡ് ബ്ലാക്കിനെ മാറ്റി കുറച്ചുകൂടി കളർഫുൾ ആക്കി തരുന്ന ഒരു കാര്യമാണ് കോഫി. അല്പം കൂടിയിരുന്നു, ഒരു ടേബിൾ സ്പൂണോളം തേനുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം തേനുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണിൽ കൂടുതൽ കോഫി പൗഡറും ചേർത്തു. നല്ല രസമുണ്ട് കാണാൻ, ഇറ്റ്സ് ലുക്കിംഗ് നൈസ്. കോഫിയും ഹണിയും. ഇനി ഇത് ഈ ഒരു ഒരു ലേപം പോലെ ആയല്ലോ, അതിങ്ങനെ ലിപ്സിന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാലും നക്കി കഴിക്കരുത്, കഴിക്കാൻ നമുക്ക് ടെൻഡൻസി ഉണ്ടാകും, മധുരവും കോഫിയാണ്. ചുണ്ടിൽ തന്നെ നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇട്ടേക്കുക. കുറച്ച് നേരം പറ്റുന്ന പോലെ ഒരു അരമണിക്കൂറൊക്കെ ഇട്ടിരുന്നാൽ ഏറ്റവും നല്ലത്. ഇത് ഒരുപാടുണ്ട് കേട്ടോ, ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഡെയിലി പറയാം, എല്ലാ ദിവസവും ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാം, രാവിലെയും രാത്രിയും. കുറച്ചിങ്ങനെ കൂടുതലിങ്ങനെ ഇട്ട് വയ്ക്കുക മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട്. എൻ്റെ ഒരു കവറി ചുണ്ട് തുറക്കരുത്, ഇങ്ങനെ തന്നെ വെച്ചേക്കുക. ഓക്കെ, വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം, എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചാൽ നല്ലതാ. എന്നിട്ട് പോഷി
ഇപ്പൊ കുറച്ച് ഒരു 10 മിനിറ്റ് അത്ര കഴിഞ്ഞിരുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ സമയം ഇരുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് വെള്ളം തൊട്ട് തുടയ്ക്കും. ഞാനൊരു കോട്ടൺ പാഡ് നനച്ചിട്ടുണ്ട്. ടിപ്സിൻ്റെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത്ര കളറില്ലായിരുന്നല്ലോ, ഇടായിരുന്നോ? ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാണ്ട് വന്നിരുന്നു. എനിക്ക് അത്രയും ഡാർക്ക്, കുറച്ച് ഭയങ്കര പിങ്ക് എന്തായിരുന്നു, കുറച്ച് ഡാർക്ക് ഇച്ചിരി ഭംഗിയായിരുന്നേ. ഇപ്പോഴേ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഞാൻ അത് വളരെ കുറച്ച് 10 മിനിറ്റ് സമയമേ ഇരുന്നുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഇത്രയും മാറ്റം. ഫുൾ കോഫി ആൻഡ് ഹണി എല്ലാം എടുത്തു തുടച്ചു മാറ്റി. തുടയ്ക്കാം. ഓക്കെ, വേറൊരു കോട്ടൺ പാഡ് എടുക്കുന്നു. വ്യത്യാസമാണ്, നല്ല പിങ്ക് ആയി അല്ലേ ലിപ്സ്. ഇനി വേറൊന്നും ചെയ്യാനില്ല. അപ്പം ഇത് ഒരു അരമണിക്കൂർ ഇടുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും ഒറ്റയ്ക്കാം. ഹണി ഒരു മോയ്സ്ചറൈസർ ആണ്, ബട്ട് നമ്മൾ തുടച്ചൊക്കെ മാറ്റിയില്ലേ. അതുപോലെ കോഫി എന്ന് പറയുമ്പോൾ നല്ല ഈ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യമാണ്. കോഫി അകത്ത് കുടിച്ചാൽ ലിപ്സിന് കളറൊക്കെ പോകുമെന്ന് പറയുന്നത്, പക്ഷെ പുറമേ അപ്ലൈ ചെയ്താൽ ഭയങ്കര നല്ലതാണ്. ഈ ലിപ്സിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും തേച്ചിട്ട് മോയ്സ്ചറൈസ്. ഇതിപ്പോൾ ഞാൻ ബട്ടറാണ്, ഇച്ചിരി ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ അങ്ങനെ സെറ്റ്. ഇത് എല്ലാ ദിവസവും രണ്ടു നേരം ചെയ്താൽ ചുണ്ടെല്ലാം നല്ല പിങ്ക് പിങ്കായിട്ട് മാറും. പിഗ്മെൻറ്റേഷൻ എല്ലാം മാറും, ഡാർക്ക്നെസ് ഒക്കെ മാറിയിട്ട് നല്ല ലിപ്സ് നല്ലൊരു കളറിലേക്ക് വരും. അപ്പോൾ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. ഉണ്ടാക്കി വയ്ക്കാതെ ഇത് അത്രേ ഉള്ളൂ സംഭവം. ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ലിപ്സിൻ്റെ ഡാർക്ക്നെസ് ഒക്കെ പോയി നല്ല ചുവന്ന ലിപ്സായിട്ട് വരും. അങ്ങനെ പിഗ്മെൻറ്റേഷൻ, ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാൻ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. എല്ലാ ദിവസവും പക്ഷേ ഒരു അരമണിക്കൂറെങ്കിലും ഇത് ചുണ്ടിലിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണുന്നില്ലേ. ബട്ടറൊക്കെ തേച്ച് നല്ല ഗ്ലേസിങ് പോലെ കഴിഞ്ഞു, മോയ്സ്ചറൈസ് ചെയ്തു. അപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ചെയ്ത് നോക്കാൻ പറ്റിയ സിമ്പിൾ റെമഡിയാണ്. അതുമാത്രമല്ല, ഹണി എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി മൈക്രോബിയലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പോൾ ലിപ്സിന് ഭയങ്കര ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഡാർക്ക് ലിപ്സൊക്കെ ലൈറ്റൻ ചെയ്യും, അതുപോലെ തന്നെയാണ് കോഫി. അതുകൊണ്ടാണ് ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഞാനിത് ഉപയോഗിച്ചത്. പിന്നെ നാരങ്ങാനീര് കൂടി ചേർത്താലും നല്ലതാണ്, നിർബന്ധമില്ല. ഓക്കെ, ഇതിങ്ങനെ സൂക്ഷിക്കാനാണെങ്കിൽ നാരങ്ങാനീര് ചേർക്കണ്ട, ഇതിങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ട് ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി, രാവിലെയും വന്നിരും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.